ജനറൽ മുഹമ്മദ് സെക്രട്ടറി സുലൈമാൻ കരിവള്ളൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിസ്സലാം വഅല ആലിഹി വസഹ്ബിഹി അൽഫായിദീന ബിറള്ളാഹ്. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സ്നേഹത്തിനായ സഹോദരങ്ങൾ, ഇവിടെ പ്രകാശനം ചെയ്ത സമ്മേളനത്തിന്റെ 25-ന പദ്ധതികൾ മിഷൻ 25 20 കോടി രൂപയിലേറെ ചിലവ് പ്രതീക്ഷിക്കുന്ന 25 ഇന പദ്ധതികളാണ് സമ്മേളനത്തോട് അനുബന്ധിച്ച് ചെയ്തു തീർക്കാൻ സ്ഥാപനം ലക്ഷ്യം വെക്കുന്നത്. വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിൽ 25 വർഷം പിന്നിട്ട് ഒരു ദേശത്തിന്റെ പ്രത്യാശയായി നിലകൊള്ളുകയാണ് മുഹിമാത്ത് മുസ്ലിം എഡ്യൂക്കേഷൻ സെന്റർ. മുഹിമാത്ത് ശില്പി സയ്യിദ് ഷെയ്ഖുന ദൈനുൽ മുഹക്കീൻ സയ്യിദ് താഹിറുൽ ഹദൽ അബ്ദുള്ളാസുൽ അസീസ് ജീവിതം സമർപ്പിച്ച് വളർത്തിയെടുത്ത സ്ഥാപനം തങ്ങളുടെ പ്രതീക്ഷകൾ നെഞ്ചേറ്റി സ്വപ്ന സാഫല്യത്തിന്റെ വഴിയിൽ കൊണ്ടേറുകയാണ്. വിസ്മയാവഹമായ മുന്നേറ്റമാണ് ഈ കാലയളവിൽ സ്ഥാപനം നേടിയത്. 40 ഏക്കർ വിസ്തൃതി, 30 സ്ഥാപനങ്ങൾ, 3000-ലേറെ വിദ്യാർത്ഥികൾ, 1500 വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ, താമസ, ഭക്ഷണ, ചികിത്സാ സൗകര്യങ്ങൾ, 300 കുരുന്നുകൾക്ക് സ്വന്തം വീടുകളിൽ സംരക്ഷണമൊരുക്കുന്ന ഓർഫൻ ഹോം കെയർ പദ്ധതി, അനാഥ അഗതി മന്ദിരങ്ങൾ, ശരിയത്ത് ദഅവ കോളേജുകൾ, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ മീഡിയം, ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി വൈവിധ്യമാർന്നതാണ് മുഹിമ്മാത്തിന്റെ പ്രവർത്തന വഴി. 2017 ഏപ്രിൽ 27, 28, 29, 30 തീയതികളിലാണ് സിൽവർ ജൂബിലി സമാപന സമ്മേളനവും ഖുറൂസ് മുബാറക്കും നടക്കുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് സ്ഥാപനത്തിന്റെയും സദ്വാര നാട്ടിലെയും വികസനത്തിനായി വിപുലമായ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള സ്ഥാപനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ചുവടുവെക്കുക, വരുമാനദായക സംരംഭങ്ങൾ കണ്ടെത്തുക, ദേവ പദ്ധതികളുടെ വ്യാപനം, പരിസ്ഥിതി സൗഹൃദ ക്യാമ്പസ്, പെൺകുട്ടികൾക്ക് സമഗ്ര പഠന പുനരധിവാസ പദ്ധതികൾ, തീവ്രചിന്തകൾക്കും ഭീകരവാദത്തിനുമെതിരായ നിരന്തര ഇടപെടലുകൾ എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് 25 കർമ്മ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. മിഷൻ 25 എന്ന പേരിൽ അവ ഇവിടെ സമർപ്പിക്കുക. ഒന്ന്, ഹുബ്ബുർ റസൂൽ. മദ്ഹുർ റസൂൽ ഫൗണ്ടേഷന് കീഴിൽ നിലവിൽ നടന്നുവരുന്ന പദ്ധതികൾ തുടരുന്നതോടുകൂടി തിരുനബി സ്നേഹം പുതുതലമുറയിൽ വർദ്ധിപ്പിക്കുന്നതിനും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സന്ദേശങ്ങൾ സമൂഹത്തിൽ എന്നും നിലനിർത്തുന്നതിനുമായി ഒരു സ്ഥിരം സംവിധാനം മുഹിമ്മത്ത് ആരംഭിക്കും. കുട്ടികളുടെ സമ്മേളനം, ലഘു പ്രസിദ്ധീകരണങ്ങൾ, ക്വിസ് മത്സരങ്ങൾ തുടങ്ങിയവയിലൂടെ സമ്മേളനത്തോടനുബന്ധിച്ച് പദ്ധതികൾക്ക് തുടക്കമാകും. 2, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ താമസം, പഠനം, അഡ്മിനിസ്ട്രേഷൻ, പ്രാർത്ഥന തുടങ്ങിയവയ്ക്കുള്ള സൗകര്യങ്ങൾ ഇനിയും ധാരാളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി ശരിയത്ത് ദഅവ കോളേജ് ബിൽഡിംഗ്, ഹയർ സെക്കൻഡറി സ്കൂൾ ബിൽഡിംഗ്, അബ്ലൂഷൻ സെന്റർ, ശൗചാലയം, അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, താജുൽ ഉലമ സെക്കൻഡറി മദ്രസയുടെ 3-ാം നില, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ബിൽഡിംഗ്, സ്ത്രീകൾക്കായുള്ള പ്രെയർ ഹാൾ, കല്യാണ മണ്ഡപം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിലവിൽ +2 വരെയാണ് ഭൗതിക പഠനത്തിന് സ്ഥാപനത്തിന് സൗകര്യമുള്ളത്. കൂടുതൽ പഠനങ്ങൾക്ക് പുറം സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇതിന് പരിഹാരമായി മുഹിമ്മാത്തിൽ തന്നെ ഉപരിപഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. തുടക്കത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കമ്മ്യൂണിറ്റി കോളേജ്, ഐടിഒ പോളിടെക്നിക്, അഫ്സലുലമ ഡിഗ്രി കോളേജ് തുടങ്ങിയവ സ്ഥാപനം ലക്ഷ്യമിടുന്നു. 4, ക്യാമ്പസ് മോഡിഫിക്കേഷൻ. ക്യാമ്പസിന്റെയും ബിൽഡിംഗുകളുടെയും മുഖച്ഛായ മാറ്റുന്നതിന്റെയും സുരക്ഷിതമാക്കുന്നതിന്റെയും ഭാഗമായി പ്രവേശന കവാടവും പാതയും മനോഹരവും സെക്യൂരിറ്റി സംവിധാനങ്ങളും ഉള്ളതാക്കും. നിലവിലെ നിർമ്മിതികളുടെ സൗന്ദര്യവൽക്കരണവും ഇതിന്റെ ഭാഗമായി നടക്കും. എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. 1500-ലേറെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റിതര സ്റ്റാഫുകളും താമസിക്കുന്ന ക്യാമ്പസിൽ മാലിന്യ സംസ്കരണത്തിന് സ്ഥായിയും വിപുലവുമായ സൗകര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനായി നിലവിലെ മലിനജന സംസ്കരണ പ്ലാന്റ് ഒന്നുകൂടി വിപുലമാക്കും. ഖരമാലിന്യ സംസ്കരണത്തിനായി പുതിയ പ്ലാന്റ് സ്ഥാപിക്കും. സ്ഥിരം സംവിധാനത്തിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും ക്യാമ്പസിനെ പ്ലാസ്റ്റിക് മുക്തമാക്കും. മരങ്ങളും അലങ്കാര ചെടികളും വെച്ചുപിടിപ്പിച്ച് ക്യാമ്പസിനെ പ്രകൃതി സൗഹൃദമാക്കും. 6, സ്കിൽ ഡെവലപ്മെന്റ് സ്കൂൾ. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും വിദ്യാർത്ഥികളെ കഴിവുറ്റവരാക്കുന്നതിന്റെ ഭാഗമായി തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും.
തുടക്കത്തിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റിച്ചിംഗ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹാൻഡിക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. തുടർന്ന് ഇതര സാധ്യതകളും ഉപയോഗപ്പെടുത്തും. 7 സ്റ്റുഡന്റ് ഹോസ്റ്റൽ. പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മികാന്തരീക്ഷത്തിൽ താമസിക്കുവാനുള്ള സൌകര്യങ്ങൾ ഇന്ന് വിരളമാണ്. എന്നാൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇത് ഏറെ ആഗ്രഹിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വേർലക്കട്ട, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ രംഗത്തേക്കും സ്ഥാപനം പുതിയ ചുവട് വെക്കുകയാണ്. 8 അക്കാദമിക് എൻഹാൻസ്മെന്റ് പ്രോഗ്രാം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ സ്ഥാപനം ലക്ഷ്യം വെക്കുന്നുണ്ട്. ഒരു വർഷം ഒരു പ്രതിഭയെങ്കിലും മുഹിമ്മാത്ത് ദത്തെടുക്കും. മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തും. സ്വദേശത്തും വിദേശത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ വിദൂര പഠനത്തിനും അല്ലാതെയുമുള്ള സാധ്യതകളും സ്ഥാപനം ഉപയോഗപ്പെടുത്തും. കരുത്തുറ്റ ഫാക്കൽറ്റികളിലൂടെ മികവാർന്ന ഭാവിയാണ് മുഹിമ്മാത്തിന്റെ ലക്ഷ്യം. 9 പഠന ഗവേഷണ കേന്ദ്രം. നിലവിലെ കുത്തുബ്ഖാനയോട് ചേർന്ന് വിപുലമായൊരു പഠന ഗവേഷണ കേന്ദ്രത്തിന് സമ്മേളനത്തോടെ തുടക്കമാകും. പ്രഭാഷകർക്കും എഴുത്തുകാർക്കും മുദരിച്ചുമാർക്കും ഹതിയുമാർക്കും ഇതര പഠിതാക്കൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന റഫറൻസിന് മതിയായ ഒരു വിവിധ ഭാഷാ ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി, പ്രസിദ്ധീകരണാലയം, കലാ സാംസ്കാരിക സംരംഭങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി വരും. 10 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്. സ്ഥാപനം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക ഉന്നമനം സ്ഥാപനത്തിന്റെ സ്ഥാപിത ലക്ഷ്യമാണ്. സാന്ത്വന പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണങ്ങൾ തുടങ്ങിയവയിലൂടെ ഈ ലക്ഷ്യത്തെ ഒന്നുകൂടി വിപുലമാക്കും. 11 എക്സലൻസി ക്ലബ്. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുടെ കൂട്ടായ്മ സ്വന്തം കഴിവും മികവും വളർത്തുന്നതോടൊപ്പം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും ഇത്തരക്കാർക്ക് വഴിയൊരുക്കുന്നു. 12 വിമൻ എംപവർമെന്റ്. പെൺകുട്ടികൾക്ക് മാത്രമായുള്ള പഠന പരിശീലനങ്ങൾ, സ്ഥിരമായ കുടുംബ ക്ലാസുകൾ, ഹൌസിംഗ് സെന്ററുകൾ, തൊഴിൽ പരിശീലനം, സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളുടെ പുനരധിവാസം തുടങ്ങിയവയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടും. 13 പാലിയേറ്റീവ് ക്ലിനിക്. സ്ഥാപനത്തിലെ അന്തേവാസികൾക്കിടയിലും പുറത്തുമുള്ള രോഗീ പരിചരണങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ പദ്ധതി. ഇതിനു കീഴിൽ ആംബുലൻസ്, പാലിയേറ്റീവ് ടീം, ട്രോമാ കെയർ യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, മയ്യത്ത് സംസ്കരണ സംഘം, മയ്യത്ത് പരിപാലന സാമഗ്രികൾ, സാന്ത്വന കേന്ദ്രം തുടങ്ങി വിപുലമായ പലതും ഇതിലൂടെ ലക്ഷ്യമാക്കുന്നുണ്ട്. സമ്മേളനത്തോടെ തുടക്കമാകും. 14 ഓഫ് ക്യാമ്പസ്. പഠനത്തിലും പഠനവും സംരക്ഷണവും പ്രതീക്ഷിച്ച് നിരവധി വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും സ്ഥാപനത്തിലെത്തുന്നത്. എന്നാൽ സൌകര്യങ്ങളുടെ അപര്യാപ്തത കാരണം നല്ലൊരു ശതമാനത്തെയും നമുക്ക് തിരിച്ചയക്കേണ്ടതായി വരുന്നു. ഇതിന് പരിഹാരമായി ഭാവിയിൽ മുഹിമ്മാത്ത് ക്യാമ്പസിൽ തന്നെ തുടർ പഠനം സാധ്യമാകും വിധം വിവിധ സ്ഥലങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ച് പള്ളി ദർശുകളുടെ രൂപത്തിൽ ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിക്കുക. കർണാടകയിലും ഇതര ജില്ലകളിലും സമാനമായ സംവിധാനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. 15 വെർച്വൽ ക്ലാസ് റൂം. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ഉന്നത പണ്ഡിതരും ചിന്തകരുമായ വ്യക്തികളുമായി മുഹിമ്മാത്ത് വിദ്യാർത്ഥികൾക്ക് ആശയ കൈമാറ്റത്തിന് അവസരം നൽകുന്ന ഡിജിറ്റൽ സംവിധാനമുള്ള ക്ലാസ് റൂമുകൾ പദ്ധതിയുടെ ഭാഗമായി സംവിധാനിക്കും. നിലവിലെ പരിമിതമായ സംവിധാനത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തും. 16 സെമിനാർ ഹാൾ. മീറ്റിംഗുകൾ, ചർച്ചാ ക്ലാസുകൾ, കൺവെൻഷനുകൾ തുടങ്ങിയവയ്ക്ക് മികച്ച സംവിധാനമുള്ള ഒരു ഹാൾ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രവർത്തന സജ്ജമാകും. 17 ലിംഗ്വിസ്റ്റിക് സെന്റർ. അറബി, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, കന്നഡ, ഹിന്ദി എന്നിവയ്ക്ക് പുറമെ മറ്റു വിദേശ ഭാഷകളിലും പ്രഭാഷണം, എഴുത്ത്, ആശയവിനിമയം തുടങ്ങിയവയിൽ പ്രാവീണ്യം നൽകുന്ന വിവിധ സംരംഭങ്ങൾ ഈ സെന്ററിലുണ്ടാകും. 18 സർവീസ് ആൻഡ് ഗൈഡൻസ് സെന്റർ. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തൊഴിൽ, വിദ്യാഭ്യാസം, സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള സാങ്കേതിക സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഇവിടെ ലഭിക്കും. മയ്യത്ത് പരിപാലനം, സാന്ത്വന സാമഗ്രികൾ തുടങ്ങിയവയ്ക്കും ഈ സെന്ററിനെ ആശ്രയിക്കാവുന്നതാണ്. 19 ഓഡിറ്റോറിയം. ദിക്രഹൽക സമ്മേളനങ്ങൾ, വനിതാ ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് സുസജ്ജമായ ഒരു ഓഡിറ്റോറിയം മുഹിമ്മാത്തിന്റെ ചിരകാലാഭിലാഷമാണ്. പദ്ധതിയിൽ മികച്ച പരിഗണന നൽകി വളരെ പെട്ടെന്ന് നാം അത് ബുക്കിയാക്കും. 20 പ്ലേ ആൻഡ് പ്രീ സ്കൂൾ. കുരുന്ന പ്രായത്തിൽ തന്നെ ഖുർആനും ദീനീ ചിട്ടകളുമായി വളരാനുള്ള പുതിയ സ്ഥാപനങ്ങൾ, ഇതിലെ അധ്യാപികമാർക്കുള്ള പരിശീലന കേന്ദ്രങ്ങളും മുഹിമ്മാത്തിലുണ്ടാകും. സ്ഥാപനത്തിന് പുറമെ മഹല്ലു മദ്രസകളും ഇതിനായി ഉപയോഗപ്പെടുത്തും. 21 ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഫോർ ഗേൾസ്. പെൺകുട്ടികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള പുതിയ സംരംഭം. 10-ാം തരത്തിന് ശേഷം ശരിയ കോഴ്സും ഇവർക്ക് നൽകാവുന്നതാണ്. വാട്ടർ റിസോഴ്സ്മെന്റ് പ്രൊജക്ട്. 1500-ലേറെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റിതര സ്റ്റാഫുകളും താമസിക്കുന്ന ക്യാമ്പസിൽ കുടിവെള്ളത്തിനും പാചകത്തിനും ശുചീകരണത്തിനുമായി ധാരാളം ശുദ്ധജലം വേണ്ടതുണ്ട്.
ജലസ്രോതസ്സുകൾ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് പുതിയ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി മഴവെള്ള സംഭരണികൾ, കിണർ റീഫില്ലിംഗ്, വെള്ളത്തിന്റെ പുനരുപയോഗങ്ങൾ, ജലസാക്ഷരത തുടങ്ങി പലതും നാം ലക്ഷ്യമിടുന്നു. 23 NRI എംപവർമെന്റ്. നമ്മുടെ സമൂഹത്തിന്റെ നട്ടെല്ലാണ് വിദേശ മലയാളികൾ. ഇവരുടെ ശാക്തീകരണത്തിന് സ്ഥാപനത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടതുണ്ട്. വിദേശ തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്തുക, നിയമാവബോധമുണ്ടാക്കുക, പുനരധിവാസ പാക്കേജ്, കുടുംബ വിദ്യാഭ്യാസ ഗൈഡൻസ്, വിദേശ ഘടകങ്ങളെ ശക്തിപ്പെടുത്തുക എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടും. 24 സാമ്പത്തിക സുസ്ഥിരത. ദൈനംദിന പ്രവർത്തനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഭാരിച്ചൊരു തുകയാണ് മുഹിമാത്തിന് ചെലവഴിക്കേണ്ടി വരുന്നത്. നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ആവശ്യങ്ങൾക്ക് സ്ഥിര വരുമാനത്തിനോ അല്ലാതെയും സംവിധാനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി പല പദ്ധതികളും മുഹിമാത്ത് ലക്ഷ്യമിടുന്നുണ്ട്. മാനവീയ ആഗോളതലത്തിൽ ഭീകരവാദവും തീവ്ര ചിന്തകളും ശക്തിപ്പെടുന്ന കാലത്ത് മാനവീയതയിലേക്കും മാനുഷിക മൂല്യങ്ങളിലേക്കും സമൂഹത്തിന് വഴിപാട്ടുക മുഹിമ്മത്തിന്റെ കർത്തവ്യമായി കാണണം. വിധേയ ചിന്തകളിലൂടെയാണ് ഇത്തരം ആത്യന്തികതയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എന്നതിനാൽ വിധേയത്തിനെതിരെയുള്ള പ്രതിരോധവും ശക്തിപ്പെടേണ്ടതുണ്ട്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകളിൽ നിന്ന് പുതുതലമുറയെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കർമ്മപദ്ധതികളുടെ പൂർത്തീകരണത്തിന് എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം 2017 April 27, 28, 29, 30 തീയതികളിൽ നടക്കുന്ന മുഹിമ്മത്ത് സിൽവർ ജൂബിലി സമ്മേളനവും ഷെയ്ഖുന സയ്യിദ് താഹുൽ അഫ്സൽ തങ്ങൾ 11 ഉറൂസ് നേർച്ചയും വൻ വിജയമാക്കി തരണമെന്ന് ആദരപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ സമർപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. സിൽവർ ജൂബിലി വിളംബര സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു സമസ്ത കേരള ജംഇയ്യത്ത്.